യാത്രക്കാർക്ക് ഇനി വേഗതയും റൂട്ടും അറിയാം. സ്വകാര്യ ബസ് യാത്രക്കാരുടെ സുരക്ഷയും വേഗതാ നിയന്ത്രണവും ലക്ഷ്യമിട്ട് ബസ്സുകളിൽ GPS സ്ഥാപിക്കുന്നു. 2019 ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ GPS നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും 2 മാസം മുമ്പ് തന്നെ പദ്ധതിക്ക് മലപ്പുറത്ത് തുടക്കമിട്ടു. തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന 2 ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ GPS സ്ഥാപിച്ചത്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജനമിത്ര മിഷൻ ട്രസ്റ്റ് സൗജന്യമായാണ് ബസ്സുകളിൽ GPS ഉപകരണം സ്ഥാപിച്ചു നൽകിയത്. യാത്രക്കാർക്ക് ബസ് റൂട്ടും വേഗതയുമെല്ലാം ബസ്സിൽ അറിയാം. RTO ഓഫീസിലും വാഹന ഗതാഗത വകുപ്പ് ഓഫീസിലും ബസ് സംബന്ധിച്ച വിവരം ലഭിക്കും. 25,000 രൂപയോളം ചിലവ് വരുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾ GPS സംവിധാനം സ്ഥാപിക്കാൻ മടി കാണിച്ചിരുന്നു. തുടർന്നാണ് ജനമിത്ര മിഷൻ ട്രസ്റ്റിന്റെ സഹായത്തോടെ സൗജന്യമായി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഈ നമ്മൾ ബസ്സുകളിലൊക്കെ ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്പ്ലേയിൽ ഇപ്പൊ എവിടെ എത്തി സ്ഥലം, ലൊക്കേഷൻ, ഏത് സ്പീഡിലാണ് ബസ് പോകുന്നത് എന്ന് പാസഞ്ചേഴ്സിന് കാണിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ ബസ് ഓവർ സ്പീഡ് ചെയ്താൽ ഡ്രൈവർക്ക് അറിയാം ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സ് ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിറ്ററൻ്റ് ആയിട്ട് ഒരു മടിയുണ്ടാവും ഓവർ സ്പീഡ് ചെയ്യാൻ. അത് വലിയൊരു ഇൻഫർമേഷനാണ്. ബസ്സുകളിൽ നൽകുന്ന ചെറിയ പരസ്യങ്ങളിലൂടെയാണ് ട്രസ്റ്റ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത്. പൊതുജന താല്പര്യം മുൻനിർത്തിയുള്ള പരസ്യങ്ങളും അറിയിപ്പുകളും സൗജന്യമായും ഇതേ സംവിധാനം ഉപയോഗിച്ച് നൽകാം. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ ബസ്സുകളിൽ ഉപകരണം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രസ്റ്റ്. 2ാം ഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് മൊബൈൽ ആപ്പ് വഴി ബസ്സുകളുടെ റൂട്ടും വിവരങ്ങളുമെല്ലാം അറിയാനുള്ള സംവിധാനവും ഒരുക്കും. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal.